എനിക്ക് ജോയ് സാറിന് നേരിട്ട് പരിചയം സാറ് ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല. ഒരു ഞാൻ സിനിമയിൽ വന്ന് ഒരു 2 വർഷം കഴിഞ്ഞ ഉടനെയാണ് ഞാൻ ആദ്യമായിട്ട് ജോയ് ഡബ്ബിംഗ് തിയേറ്ററിൽ ഡബ് ചെയ്യാൻ വരുമ്പോഴാണ് ഞാൻ സാറിൻ്റെ ആണ് തിയേറ്ററിൽ നിന്ന് അറിഞ്ഞിട്ട് സാറിനെ വന്ന് കാണുന്നത് പരിചയപ്പെടുന്നതൊക്കെ ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടല്ലേ. അത് അങ്ങനെ ഞാൻ സാറിനെ അന്വേഷിച്ച് വന്ന് കാണാനുള്ള പ്രധാന കാരണം എനിക്ക് സാറിൻ്റെ ആദ്യത്തെ പാട്ട് മുതലേ അറിയാം. ആദ്യത്തെ പാട്ട് തൊട്ട് ഞാനിങ്ങനെ കെ ജെ ജോയ് എന്ന് പറയുന്ന അതിസുമുഖനായ ഒരു സംഗീത സംവിധായകനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്ന് സിനിമാ മാസികകളിൽ കാണുന്ന സാറിൻ്റെ ഫോട്ടോകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, സാറിൻ്റെ പാട്ടുകൾ ശ്രദ്ധിച്ച. സാറായിരിക്കില്ല ആദ്യം ഒരു ഇൻസ്ട്രുമെൻസ് വായിക്കുന്ന ഒരാൾ മ്യൂസിക് ഡയറക്ടറായിട്ട് കയറി വരുന്നതൊരു തുടക്കം കുറിക്കുന്നത് എനിക്ക് തോന്നുന്നത് ജോയ് സാറായിരിക്കും. അതെ അല്ലേ. അപ്പോൾ അതിന് നമ്മൾ കേട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പാട്ടുകൾക്ക് അക്കോർഡിയൻ വായിച്ചിട്ടുള്ളത് സാറാണ് അല്ലേ. ഒരുപാട് സംഗീത സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് എത്ര സംഗീത സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തതാണ്? 110-120 സംഗീത സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. മ്യൂസിഷ്യനായിട്ട് അന്ന് കീബോർഡാണ് അതോ അക്കോർഡിയൻ ആണോ? അക്കോർഡിയം ഉണ്ട്, കീബോർഡ് ഉണ്ട്. കീബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1969 അതുവരേക്കും അക്കോർഡിയൻ ആയിരുന്നു. ആദ്യം കീബോർഡ് കൊണ്ടുവരുന്ന സാറാണ്? അതെ. മദ്രാസിൽ റെക്കോർഡിങ്ങിന് സിനിമയ്ക്ക്, സൗത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം എന്നീ ഭാഷകൾ, സൗത്ത് ഇന്ത്യൻ ഭാഷകൾക്ക് ഞാൻ ആദ്യം കൊണ്ടുവന്നത് കീബോർഡ് കൊണ്ടുവരുന്നത്. അത് എങ്ങനെ എങ്ങനെ അറിഞ്ഞു ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെൻറ്റ്? അത് ശങ്കർ ജയക്ഷൻ വന്നു മദ്രാസിലേക്ക്, ബോംബെന്ന്. ശരി. ഒരു ഹിന്ദി പടത്തിൻ്റെ AVM പടത്തിന് വർക്കിന്. അപ്പോൾ ഇതൊരു അവരുടെ ഗ്രൂപ്പിൽ വർത്ത് മായിക്കുണ്ടായിരുന്നു അത്. അപ്പോൾ ഞങ്ങളൊക്കെ ഹദീഷായിട്ട് നോക്കായിരുന്നു അത്. അപ്പോൾ ഞാൻ ചോദിച്ചത് വിൽക്കുന്നോ ചോദിച്ചപ്പോൾ വിൽക്കുന്നോ പറഞ്ഞു. അവൻ്റെ ആദ്യം വാങ്ങിയത്. അന്ന് ഒരു കീബോർഡിനൊക്കെ എത്ര രൂപ വില ഉണ്ട്? അന്ന് 20,000 രൂപയ്ക്ക് വാങ്ങിയത്, 69. കാശില്ല, ഉണ്ടായിരുന്നില്ല. കാറ് പണം വെച്ച് അന്ന് 20,000 രൂപ എന്ന് പറഞ്ഞാൽ വെരി ബിഗ് എമൗണ്ട് അല്ലേ? അത്ര വലിയൊരു എമൗണ്ട് അല്ലേ? അന്നത്തെ 20,000 രൂപയ്ക്ക് ഒരു 1/2 ഏക്കർ വാങ്ങാം മദ്രാസിൽ ആ കാലഘട്ടത്ത്. അന്നിപ്പോൾ ഒരു സിനിമയുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 100,000 താഴെ ആയിരിക്കും അല്ലേ? മലയാള സിനിമയ്ക്കൊക്കെ അന്ന് ഒന്നര ആ അത്രയൊക്കെ ഉണ്ടാകുന്ന കാലത്താണ് 20,000 രൂപ ഒരു കീബോർഡിന്. എന്താണ് ഈ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കിലേക്ക് അതും അത്രയേ കാലം തൊട്ടേ അങ്ങനെ ശ്രദ്ധ തിരിയാൻ കാരണം? എനിക്ക് അതിൽ ക്രേസ് ആയിരുന്നു. എനിക്ക് ഇപ്പോഴും മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഇൻസ്ട്രുമെൻസ് വായിക്കാനുണ്ട്. ആർക്കും മ്യൂസിക് ഡയറക്ടർ ആവാം. മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് രണ്ട് സ്വരപ്പുറത്താൻ പാട്ടായി, അത് അസിസ്റ്റൻ്റ് വെച്ച് ചെയ്യാം. പക്ഷേ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നോ ഞാൻ ശരിക്കും പ്രാക്ടീസ് ചെയ്ത് ചെയ്യണം. നോ സബ്സ്റ്റിറ്റ്യൂട്ട്. ആ നമ്മൾ തന്നെ ചെയ്തെങ്കിലല്ലേ ആ പെർഫെക്ഷൻ അതിന് കിട്ടുകയുള്ളൂ അല്ലേ? ആദ്യത്തെ റെക്കോർഡിങ് ഞാൻ പോയിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് വായിച്ചത്. അത് MS ഹുസ്നാനാണ് വായിച്ചത്, 1967 July 11. ശാരദ സ്റ്റുഡിയോ. ഇനി 10-18 വയസ്സുള്ള എനിക്കുള്ളൂ. അക്കൗണ്ടും ഇല്ല, സ്വന്തം ആടുകയോ ഫ്രണ്ട്സിനെ ഒന്നും വാങ്ങിട്ട് പോണത്. എന്നിട്ട് വളരെ കഷ്ടപ്പെട്ട വായിച്ചത്, 4.5 ഘട്ട സ്തുതിയായിരുന്നു. വളരെ കഷ്ടപ്പെട്ട വായിച്ചത്, തൃപ്തിയില്ല എനിക്കും. കാശ് വാങ്ങാൻ വന്നപ്പോൾ എന്നെ കളിയാക്കി സീനിയർ മ്യൂസീഷ്യൻസ്. അവർ മലയാളി വന്നിട്ട് എൽബോർഡാണ്, എൽബോർഡ് ലേണേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കളിയാക്കുന്നവരെ സംസാരിച്ചപ്പോൾ വളരെ വിഷമം തോന്നി. പക്ഷേ അതായിരുന്നു എൻ്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ഞാൻ 5-6 മണിക്കൂർ ദിവസം പ്രാക്ടീസ് ചെയ്യുന്നത് 12 മണിക്കൂറാക്കി. പ്രാക്ടീസ് ഡബിൾ പ്രാക്ടീസായി. ലേണേഴ്സ് ഒന്ന് മാറ്റണ്ടേ? എൽബോർഡ് മാറ്റി വെക്കണം. മറ്റേ 6 മാസത്തിൽ പടച്ചു. ആ പ്രാക്ടീസ് ചെയ്തതാണ് എൻ്റെ സക്സസ്. അന്ന് ആ കളിയാക്കിയതാണ് എൻ്റെ സക്സസ്. ഈ അക്കോർഡിയൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് അന്നൊരു വളരെ റെയർ ഇൻസ്ട്രുമെൻ്റ്. മൂന്ന് പേരുണ്ടായിരുന്നല്ലോ അന്ന് അക്കോർഡിയൻ വായിക്കുന്ന. അതെ, അത് രണ്ട് സീനിയർ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു, മംഗളമൂർത്തി ഒരു പ്ലെയർ, ബെൻ സുരേന്ദർ, അവർ രണ്ട് എന്നേക്കാളും 10 വർഷം സീനിയർ രണ്ടുപേരും. ഈ അക്കോർഡിയൻ എന്ന് പറയുന്നത് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇത് വയഹാട്ടാണോ? സ്പെഷ്യൽ പ്രാക്ടീസ് ചെയ്യണം അതിന്. സാറിനെ പഠിപ്പിച്ചതാരാണ് അക്കോർഡിയൻ? ആരും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ഈ റെക്കോർഡൊക്കെ കേട്ട് ചെന്നത്താൻ ചെയ്താ പഠിച്ചു. അപ്പം മാസ്റ്റർ ഇല്ലല്ലോ. കീബോർഡിനും പഠിച്ചിടക്കാൻ ആളെ അറിയാം, ഇതിന് മാസ്റ്റർ ഇല്ല. തന്നെത്താൻ ഈ റെക്കോർഡ്സ് ഉണ്ടല്ലോ, വലിയ വലിയ പ്ലെയേഴ്സ് ഉണ്ടല്ലോ, ജർമ്മനി, റഷ്യ, അവർക്ക് വലിയ വലിയ പ്ലെയേഴ്സിൻ്റെ റെക്കോർഡ് വാങ്ങി അത് കേട്ട് ഒരു ഊഹം വെച്ച് പ്രാക്ടീസ് ചെയ്യും. ആദ്യമായിട്ടൊരു റെക്കോർഡിങ്ങിന് വായിക്കുന്നതെന്നായിരുന്നു? അതാണ് MS ഹുസൈന ഈ പെണ്ണണ്ടാൾ പെണ്ണെന്ന പടത്തിൽ, തമിഴ് പടത്തിൽ. അത് അക്കോർഡിയൻ ആണ് അക്കോർഡിയൻ വായിച്ചത്. ആ ശരി. അന്ന് എന്തായിരുന്നു അവരുടെ ഒരു റിയാക്ഷൻ? അതാണ് സാർ പറഞ്ഞത് ഈ ലേണേഴ്സ് ഒരാൾ അന്നായിരുന്നു. അന്നായിരുന്നു. ആ ശരി. ഓ, അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് വളരെ മോശമായിരുന്നല്ലേ? അതിൽ നിന്ന് കിട്ടിയൊരു ഫയറാണ് പിന്നീട് ഇങ്ങനെ വരാനായിട്ട്.